നക്ഷത്രത്തെ ചലിപ്പിക്കാം. നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഫയൽ ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് ടെന്നിൽ ആനിമേഷൻ എന്ന ഫോൾഡറിനകത്തുള്ള SIFZ എന്ന ഈ സിൻഫിക് സ്റ്റുഡിയോയുടെ ഫയൽ സെലക്ട് ചെയ്ത് എൻ്റർ കീ അമർത്തുക. അപ്പോൾ നമ്മൾ നേരത്തെ സേവ് ചെയ്ത ആ ഫയൽ തുറന്നു വരുന്നു. നമ്മൾ വരച്ച ഈ ഫ്രെയിമിൽ ഈ നക്ഷത്രങ്ങൾക്ക് ആനിമേഷൻ നൽകുക എന്നതാണ് നമ്മുടെ അടുത്ത ഘട്ടം. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സാധാരണയായി ക്യാൻവാസിൽ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ടൈം എന്നതിൽ 0 ഫ്രെയിമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 120 ഫ്രെയിം വരെയുള്ള 5 സെക്കൻഡ് സമയത്തേക്കു ദൈർഘ്യമുള്ള ഒരു സെറ്റിംഗാണ് സാധാരണയായി സിൻഫിക് സ്റ്റുഡിയോ തുറന്നു വരുമ്പോൾ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ നക്ഷത്രത്തെ നീക്കുന്നതിന് വേണ്ടി, ഈ നക്ഷത്രം വലിയ നക്ഷത്രം സ്ക്രീനിൻ്റെ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് നീങ്ങുന്നു, തിരിച്ച് വീണ്ടും ഇടതുവശത്തേക്ക് തന്നെ നീങ്ങുന്നു. ഇപ്പോൾ ഈ നക്ഷത്രമുള്ളത് 0 ഫ്രെയിം, 1-ാമത്തെ ഫ്രെയിമിലാണുള്ളത്. എങ്ങനെ ആനിമേഷൻ നൽകാൻ കഴിയും? ആനിമേഷൻ ആദ്യ ഫ്രെയിമിൽ തുടങ്ങുന്നതിന് കറൻറ്റ് ടൈം എന്നത് 0F തന്നെയാണെന്ന് ആദ്യം ഉറപ്പുവരുത്തുക. ഇനി ആനിമേറ്റ് എഡിറ്റ് മോഡ് പ്രവർത്തനക്ഷമമാക്കുക. ഇതാണ് ആനിമേറ്റഡ് എഡിറ്റിംഗ് മോഡ് ബട്ടൺ. ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു ചുവന്ന ചതുരത്തിൽ ഇത് കാണാൻ കഴിയും. ഇനി 60-ാമത്തെ ഫ്രെയിമിനെ അടുത്ത കീ ഫ്രെയിമായി ക്രമീകരിക്കണം. അതിനായി കറൻറ്റ് ടൈമിൽ 60 എന്ന് നൽകുന്നു. അപ്പോൾ നമുക്ക് ട്രാക്കിൽ ഇത് എൻ്റർ അമർത്തുന്ന സമയത്ത് ഇത് ഈ ഭാഗത്തായിട്ട് നമുക്കിപ്പോൾ ഈ ട്രാക്ക് കാണാം. 60-ാമത്തെ ഫ്രെയിമിൽ ഇപ്പോൾ പ്ലേബാക്ക് ഹെഡ് വന്നതായിട്ട് കാണാം. ഇനി പാരാമീറ്റേഴ്സ് പാനലിലുള്ള കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു കീ ഫ്രെയിം 0F എന്നുള്ള കീ ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ 60-ാമത്തതും ഒരു കീ ഫ്രെയിമാണ്. അതുകൊണ്ട് ഈ ആഡ് ന്യൂ കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി 60-ാമത്തെ ഫ്രെയിമും ഇവിടെ ഈ 60-ാമത്തെ ഫ്രെയിമും ഇപ്പോൾ ഒരു കീ ഫ്രെയിമായി മാറി. അപ്പോൾ 0 ഈ ഫസ്റ്റ് ഫ്രെയിമും അതുപോലെ 60-ാമത്തെ ഫ്രെയിമും ഇപ്പോൾ കീ ഫ്രെയിമായി മാറിയിട്ടുണ്ട്. ഇനി 60-ാമത്തെ ഫ്രെയിമിൽ ഈ നക്ഷത്രം എവിടെയായിരിക്കണം? അതിനുവേണ്ടി നക്ഷത്രത്തിൻ്റെ സ്ഥാനം ക്യാൻവാസിൽ വലത്തെ അറ്റത്തേക്ക് മാറ്റണം. ട്രാൻസ്ഫോം ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ നക്ഷത്രം ക്ലിക്ക് ചെയ്ത് സ്ക്രീനിൻ്റെ വലത് ഭാഗത്തേക്കായി മാറ്റുക. ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ക്ലിക്ക് ചെയ്ത് എഡിറ്റിംഗ് അവസാനിപ്പിക്കുക. ഇനി നമ്മളിവിടെ സീക്ക് ടു ബിഗിൻ 1-ാമത്തെ 0 ഫ്രെയിമിലേക്ക് തന്നെ മാറ്റിയതിന് ശേഷം പ്ലേ ബട്ടൺ അമർത്തുന്ന സമയത്ത് നമുക്ക് ഈ നക്ഷത്രം വലതുഭാഗത്തേക്ക് നീങ്ങുന്നതായിട്ട് കാണാം. ഇവിടെ 0 ഫ്രെയിമിൽ നിന്ന് തുടങ്ങണം. അതിനുവേണ്ടി സീക്ക് ടു ബിഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലേ ബട്ടൺ അമർത്തുകയാണെങ്കിൽ നമുക്കിതുപോലെ ഈ നക്ഷത്രം വലതുഭാഗത്തേക്കായി നീങ്ങുന്നത് കാണാം. ഫയലിൽ സേവ് ചെയ്യുക. നിങ്ങളും ഈ പ്രവർത്തനം ഒന്ന് ചെയ്തു നോക്കുക.